ഷെർലക് ഹോംസിൻ്റെ പുതിയൊരു കഥ, 5 ഓറഞ്ച് കുരുക്കൾ. 1887 താല്പര്യമേറിയതും കുറഞ്ഞതുമായ കേസുകളുടെ നീണ്ട ഒരു പരമ്പര തന്നെ ഉണ്ടായി. സെപ്റ്റംബർ ഒടുവിലത്തെ ദിവസങ്ങളായിരുന്നു അത്. കൊടുങ്കാറ്റ് അതിഭയങ്കരമായി വീശിയടിക്കാൻ ആരംഭിച്ചിരുന്നു. എപ്പോഴും കാറ്റ് അലറുകയും മഴ ജനലുകളിൽ ആഞ്ഞടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മനുഷ്യസൃഷ്ടമായ ഈ ലണ്ടൻ മഹാനഗരത്തിൻ്റെ ഹൃദയത്തിൽ പോലും മനുഷ്യർക്ക് ദിനചര്യകളിൽ നിന്ന് മനസ്സിനെ ഉയർത്തി മെരുങ്ങാതെ കൂട്ടിലിട്ടിരിക്കുന്ന മൃഗങ്ങളെപ്പോലെ നാഗരികതയുടെ അഴികൾക്കിടയിലൂടെ അലറുന്ന മഹത്തായ പ്രപഞ്ചശക്തികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഓർമ്മിക്കേണ്ടി വന്നു. വൈകുന്നേരമാവുമ്പോൾ കൊടുങ്കാറ്റ് ശക്തി ആർജിക്കും, അലറും, ഏങ്ങലടിക്കും. പുകക്കുഴലിൽ കാറ്റ് ഒരു കുഞ്ഞിനെപ്പോലെ തേങ്ങും. ഷെർലക് ഹോംസ് നെരിപ്പോടിനരികിൽ ചിന്താമഗ്നനായി കുറ്റാന്വേഷണ രേഖകൾ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്നു. മറുവശത്തിരുന്ന് വാട്സൺ ക്ലാർക്ക് റസ്ലിൻ്റെ ഒന്നാന്തരം കടൽക്കഥകൾ വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്തെ കൊടുങ്കാറ്റ് പുസ്തകത്തിലേതുമായി ലയിക്കും വരെ, മഴത്തുള്ളികൾ കടലിലെ തിരമാലകളിൽ ചേർന്ന് അലയടിക്കും വരെ. വാട്സൻ്റെ ഭാര്യ അവളുടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. കുറേ ദിവസത്തേക്ക് വാട്സൺ ബേക്കർ സ്ട്രീറ്റിലെ പഴയ താവളത്തിലെ താമസക്കാരനായി ഹോംസിൻ്റെ കൂടെ. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു. തീർച്ചയായും അതൊരു മണിയുടെ ശബ്ദമാണ്. ആരാണ് ഈ രാത്രിയിൽ വരാൻ? ഹോംസ് ചോദിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ വല്ല സ്നേഹിതന്മാരുമായിരിക്കും, വാട്സൺ പറഞ്ഞു. നിങ്ങളല്ലാതെ എനിക്ക് വേറെ സ്നേഹിതനില്ല. സന്ദർശകരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാറുമില്ലല്ലോ. എങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിയാവും, വാട്സൺ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമുള്ള ഒരു കേസാവും. നിസ്സാരമാണെങ്കിൽ ഇങ്ങനെ ഈ മഴയുള്ള ഒരു ദിവസം ഈ സമയത്ത് വരാൻ ഒരാളെ പ്രേരിപ്പിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് വീട്ടുടമയുടെ അടുത്ത കൂട്ടുകാരിയാവാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ ഷെർലക് ഹോംസിൻ്റെ നിഗമനം എന്തായാലും തെറ്റി. കാരണം ആരോ നടന്നു വന്ന് മുറിയുടെ വാതിൽക്കൽ മുട്ടി. വരുന്നയാൾ ഇരിക്കേണ്ട കസേരയുടെ നേർക്ക് അദ്ദേഹം വിളക്ക് തിരിച്ചു വെച്ചു. എന്നിട്ട് ഹോംസ് പറഞ്ഞു, കയറി വരൂ. കയറി വന്നയാൾ വളരെ ചെറുപ്പമായിരുന്നു. കാഴ്ചയിൽ ഏതാണ്ട് 22 വയസ്സ് തോന്നിക്കും. നന്നായി മുടി കോതി മിനുക്കി വൃത്തിയായി വസ്ത്രധാരണം ചെയ്ത് കുലീനതയും സൗകുമാര്യവും തോന്നിപ്പിക്കുന്ന പ്രകൃതം. കയ്യിലെ ചോർന്നൊലിക്കുന്ന കുടയും നീണ്ടു തിളങ്ങുന്ന മഴക്കോട്ടും എത്ര ശക്തമായ മഴയിലൂടെയാണ് അയാൾ വന്നതെന്ന് വ്യക്തമാക്കി. ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അയാൾ ആകാംക്ഷയോടെ ചുറ്റും നോക്കി. വിളറിയ ആ മുഖവും കനം തൂങ്ങിയ ആ കണ്ണുകളും വലിയ ഉത്കണ്ഠയ്ക്ക് അധീനനാണ് അയാളെന്ന് സൂചിപ്പിച്ചു. ഞാൻ ക്ഷമ ചോദിക്കുന്നു, അയാൾ സ്വർണ്ണ കണ്ണട കണ്ണിൽ ഉയർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ തടസ്സപ്പെടുത്തുകയല്ലെന്ന് വിചാരിക്കുന്നു. മഴയുടെയും കൊടുങ്കാറ്റിൻ്റെയും അംശം നിങ്ങളുടെ മുറിയിലേക്ക് കൊണ്ടുവരികയാണോ എന്ന് എനിക്ക് ഭയക്കുന്നു. നിങ്ങളുടെ കോട്ടും കുടയും എനിക്ക് തരൂ. അവ ഇവിടെ കൊളുത്തിൽ കിടക്കട്ടെ, വേഗം ഉണങ്ങും. നിങ്ങൾ തെക്കു പടിഞ്ഞാറ് നിന്നാണ് വന്നത് അല്ലേ? ഹോംസ് ചോദിച്ചു. അതെ, ഹോർഷാമിൽ നിന്ന്. നിങ്ങളുടെ പാദരക്ഷയിൽ കാണുന്ന ചെളിയും കുമ്മായവും അത് വ്യക്തമാക്കുന്നുണ്ട്, ഹോംസ് പറഞ്ഞു. ഞാനൊരു ഉപദേശത്തിന് വന്നതാണ്. അതെളുപ്പം കിട്ടും, ഹോംസ് പറഞ്ഞു. പിന്നെ വേണ്ടത് സഹായവും. അതെപ്പോഴും അത്ര എളുപ്പമല്ല, ഹോംസ് തിരിച്ചു പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ടാങ്കർവിൽ ക്ലബ് അപകടത്തിൽ താങ്കൾ എങ്ങനെ രക്ഷിച്ചുവെന്ന് മേജർ പ്രെൻഡൻഗാസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ശരിയാണ്, അയാൾ ചീട്ടുകളിയിൽ കള്ളക്കളി കാണിക്കുന്നുവെന്ന് തെറ്റായി ആരോപണമുണ്ടായിരുന്നു. താങ്കൾക്കെന്തും പരിഹരിക്കാനാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അതിശയോക്തിയാണ്, താങ്കളെ ഇന്നും വരെ ആരും തോൽപ്പിച്ചിട്ടില്ലെന്നത്. അല്ല, 4 തവണ എന്നെ തോൽപ്പിച്ചിട്ടുണ്ട്. 3 തവണ ആണുങ്ങളും 1 തവണ ഒരു പെണ്ണും, ഹോംസ് പറഞ്ഞു. പക്ഷേ താങ്കളുടെ വിജയങ്ങളുമായി നോക്കുമ്പോൾ അതെത്ര നിസ്സാരം, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. പൊതുവേ ഞാൻ ജയിക്കുമായിരുന്നുവെന്നത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ എൻ്റെ കാര്യത്തിലും ജയിക്കും, അയാൾ പറഞ്ഞു. നിങ്ങൾ ആ കസേര നെരിപ്പോടിനരികിലേക്ക് നീക്കിയിടൂ, എന്നിട്ട് കേസിൻ്റെ വിശദവിവരങ്ങൾ കുറേ പറയൂ, അയാൾ പറഞ്ഞു. അത് സാധാരണ ഒന്നല്ല.
എൻ്റെ അടുക്കൽ വരുന്ന ഒന്നും സാധാരണമല്ല, എല്ലാം അസാധാരണമാണ്. അവസാനത്തെ അപ്പീൽ കോടതിയാണ്, ഞാൻ ഹോംസ് പറഞ്ഞു. എന്നാലും ഞാൻ ചോദിക്കട്ടെ സർ, എൻ്റെ കുടുംബത്തിലുണ്ടായതിനേക്കാൾ അജ്ഞാതവും നിഗൂഢവുമായ സംഭവ പരമ്പര താങ്കളുടെ പരിചയത്തിൽ എപ്പോഴെങ്കിലും കേട്ടിരിക്കാനിടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെന്നെ രസം പിടിപ്പിക്കുന്നു, ഹോംസ് പറഞ്ഞു. ആരംഭം മുതലുള്ള മൗലിക വസ്തുതകൾ ഞങ്ങളോട് പറയൂ, അതിനുശേഷം വിശദാംശങ്ങളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ആ ചെറുപ്പക്കാരൻ കസേര നീക്കിയിട്ടു, പിന്നെ നനഞ്ഞ കാലുകൾ അടുപ്പിനടുത്തേക്ക് നീട്ടി, എന്നിട്ട് പറഞ്ഞു തുടങ്ങി, എൻ്റെ പേര് ജോൺ ഓപ്പൻഷാ എന്നാണ്. എന്നാൽ എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് ഈ ഭയങ്കര കാര്യവുമായി ബന്ധമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പരമ്പരാഗതമായ കാര്യമാണ്. വസ്തുതകളെക്കുറിച്ചൊരു ധാരണ നൽകാനായി ഞാൻ ഇതിൻ്റെ ആരംഭം മുതൽക്ക് തുടങ്ങാം. എൻ്റെ അപ്പൂപ്പന് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു, എൻ്റെ വലിയച്ഛൻ ഏലിയാസും അച്ഛൻ ജോസഫും. അച്ഛന് കവൻട്രിയിൽ ഒരു ചെറിയ ഫാക്ടറി ഉണ്ടായിരുന്നു. സൈക്കിൾ കണ്ടുപിടിച്ച കാലത്ത് അദ്ദേഹം അത് വിപുലീകരിച്ചു. പൊട്ടാത്ത ടയറുകളുടെ കുത്തക അദ്ദേഹത്തിനായിരുന്നു. ബിസിനസ് വിജയപ്രദമാകിയാൽ അത് നല്ല വിലയ്ക്ക് വിറ്റിട്ട് നല്ല സമ്പത്തുമായി വിശ്രമിക്കാൻ അച്ഛന് സാധിച്ചു. അടുത്തത് എൻ്റെ വലിയച്ഛൻ ഏലിയാസ്. അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി ചെറുപ്പത്തിൽ തന്നെ ഫ്ലോറിഡയിലെ ഒരു തോട്ടമുടമയായി. അദ്ദേഹത്തിന് അവിടെ സുഖമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. യുദ്ധകാലത്ത് ജാക്സൻ്റെ പട്ടാളത്തിൽ പൊരുതി, പിന്നീട് ഹുഡിൻ്റെയും. അവിടെ അദ്ദേഹം കേണലായി ഉയർന്നു. ലീ തൻ്റെ ആയുധങ്ങൾ അടിയറ വെച്ചപ്പോൾ വലിയച്ഛൻ തോട്ടത്തിലേക്ക് മടങ്ങി. മൂന്നാല് വർഷം അവിടെ കഴിഞ്ഞു. ഏതാണ്ട് 1869-70 കാലത്ത് അദ്ദേഹം യൂറോപ്പിലേക്ക് പോന്നു. സസക്സിൽ ഹോർഷാമിനടുത്ത് ഒരു എസ്റ്റേറ്റ് വാങ്ങി. അമേരിക്കയിൽ അദ്ദേഹം കാര്യമായ സമ്പാദ്യമുണ്ടാക്കിയിരുന്നു. നീഗ്രോകളോടുള്ള വെറുപ്പും അവർക്ക് വോട്ടവകാശം അനുവദിച്ച റിപ്പബ്ലിക്കൻ നയവുമാണ് അദ്ദേഹം അവിടം വിട്ടു പോരാൻ കാരണം. ഒരു വിചിത്ര മനുഷ്യനായിരുന്നു എൻ്റെ വലിയച്ഛൻ. പെട്ടെന്ന് ക്ഷോഭിക്കും, ദേഷ്യപ്പെടുമ്പോൾ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഒറ്റപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ഹോർഷാമിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരിക്കലെങ്കിലും അദ്ദേഹം പട്ടണത്തിൽ കാലുകുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വീടിന് ചുറ്റും ഒരു തോട്ടവും രണ്ടോ മൂന്നോ വയലുകളും ഉണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹം വ്യായാമം ചെയ്യുക. ചിലപ്പോൾ ആഴ്ചകളോളം അദ്ദേഹം മുറി വിടാറില്ല. ധാരാളം ബ്രാൻഡി അദ്ദേഹം അകത്താക്കുമായിരുന്നു. ധാരാളം പുക വലിക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം ആരെയും കാണുമായിരുന്നില്ല. കൂട്ടുകാരായി ആരുമില്ല. സ്വന്തം സഹോദരനോട് പോലും അങ്ങനെയായിരുന്നു. അദ്ദേഹം ആദ്യം എന്നെ ഗൗനിച്ചിരുന്നില്ല, പിന്നെ എന്നിൽ കൗതുകമുണ്ടായി. അദ്ദേഹം ആദ്യം എന്നെ കാണുമ്പോൾ 12 വയസ്സോ മറ്റോ ഉള്ള ഒരു പയ്യനായിരുന്നു ഞാൻ. അത് 1878-ലാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെത്തിയിട്ട് ഒരു 8-9 കൊല്ലം കഴിഞ്ഞ് എന്നെ തൻ്റെ കൂടെ താമസിപ്പിക്കണമെന്ന് അച്ഛനോട് അപേക്ഷിച്ചു. അങ്ങനെ എന്നോട് വലിയ സ്നേഹമായിരുന്നു താനും. കുടിച്ചു മത്തു പിടിക്കാത്തപ്പോൾ അദ്ദേഹം എന്നോടൊത്ത് ചില കളികളിൽ ഏർപ്പെടുമായിരുന്നു. ജോലിക്കാരോടും കച്ചവടക്കാരോടും ഇടപെടാൻ എന്നെ നിയോഗിച്ചിരുന്നു. അതിനാൽ തന്നെ എനിക്ക് 16 വയസ്സായപ്പോഴേക്കും ഞാൻ ആ വീട്ടിലെ യജമാനനായി. താക്കോലുകളെല്ലാം ഞാൻ സൂക്ഷിച്ചു. എനിക്കിഷ്ടമുള്ളിടത്ത് പോകാനും ഇഷ്ടമുള്ളത് ചെയ്യാനും കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെ ശല്യപ്പെടുത്തരുതെന്നേ ഉള്ളൂ. ഒരു വ്യത്യസ്തത മാത്രം, സ്വന്തമായി അദ്ദേഹത്തിനൊരു മുറിയുണ്ടായിരുന്നു. പല സാധനങ്ങളും കൂട്ടിയിട്ടിരുന്ന ഒരു മുറി. അത് സദാ പൂട്ടിയിരിക്കും. ഞാനോ മറ്റാരെങ്കിലുമോ അതിൽ കയറാൻ അദ്ദേഹം ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. ഒരു ബാലൻ്റെ ജിജ്ഞാസയോടെ ഞാൻ ആ താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമായിരുന്നു. എന്നാൽ കുറേ പഴയ പെട്ടികളും കെട്ടുകളുമല്ലാതെ കൂടുതലൊന്നും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം 1883 മാർച്ചിലായിരുന്നു അത്. കേണലിൻ്റെ തീന്മേശമേൽ വിദേശ സ്റ്റാമ്പുള്ള ഒരു കത്ത് കിടന്നു. കത്തുകൾ കിട്ടുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ബില്ലുകളെല്ലാം രൊക്കം പണമായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. സ്നേഹിതരാരുമില്ലായിരുന്നു താനും. ഇന്ത്യയിൽ നിന്ന് അത് കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പോണ്ടിച്ചേരിയിലെ തപാൽ മുദ്രയാണല്ലോ, ഇതെന്തായിരിക്കാം? പെട്ടെന്ന് അത് തുറന്നപ്പോൾ അതിൽ നിന്നും 5 ഉണങ്ങിയ ചെറിയ ഓറഞ്ച് കുരുക്കൾ പുറത്തു ചാടി. അത് പ്ലേറ്റുകളിൽ ചിതറി വീണു. ഇത് കണ്ട് ഞാൻ ചിരിക്കാൻ തുടങ്ങി.
പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ ആ ചിരി പതുക്കെ മാഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ചുണ്ട് പിളർന്നു, കണ്ണുകൾ തള്ളി, തൊലി വിളറി. വിറയ്ക്കുന്ന കയ്യിൽ പിടിച്ചിരുന്ന ആ കവറിലേക്ക് തുറച്ചു നോക്കി കേ 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 എന്ന് ആക്രോശിച്ചു. പിന്നെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ പാപങ്ങൾ എന്നെ കീഴടക്കിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. അതെന്താണ് വലിയച്ഛ? ഞാൻ ചോദിച്ചു. മരണം എന്നു പറഞ്ഞ് എഴുന്നേറ്റ് അദ്ദേഹം മുറിയിലേക്ക് പോയി. ഞാൻ ഭയന്ന് വിറച്ചു. ഞാൻ ആ കവറെടുത്ത് നോക്കി. അകത്തെ കടലാസിൽ ചുവന്ന മഷിയിൽ കെ എന്ന അക്ഷരം 3 തവണ ആവർത്തിച്ചിരിക്കുന്നു. ഉണങ്ങിയ ആ 5 ഓറഞ്ച് കുരുക്കൾ അല്ലാതെ അതിലൊന്നുമില്ലായിരുന്നു. ആകെ കീഴ്പ്പെടുന്ന ഈ ഭീതിയുടെ കാരണം എന്താണ്? ഞാൻ തീന്മേശ വിട്ട് കോണിപ്പടികൾ കയറുമ്പോൾ തുരുമ്പിച്ച പഴയ കുറേ താക്കോലുമായി അദ്ദേഹം ഇറങ്ങി വരുന്നത് കണ്ടു. അത് ആ മുകളിലത്തെ മുറിയുടേതാവാം. ഒരു കയ്യിൽ അതും ചെറിയൊരു ചതുര പിച്ചളപ്പെട്ടി മറ്റേ കയ്യിലുമുണ്ടായിരുന്നു. അവർക്കിഷ്ടമുള്ളത് ചെയ്യട്ടെ, പക്ഷേ ഞാൻ അവരെ പൂട്ടും. വലിയച്ഛനൊരു പ്രതിജ്ഞ പോലെ പറഞ്ഞു. ഇന്ന് എൻ്റെ മുറിയിൽ നെരിപ്പോട് വേണമെന്ന് മേരിയോട് പറയൂ. എന്നിട്ട് ഹോർഷാമിലെ വക്കീൽ മിസ്റ്റർ ഫോർദാമിനെ വിളിപ്പിക്കൂ. അദ്ദേഹം ആജ്ഞാപിച്ചതുപോലെ ഞാൻ ചെയ്തു. വക്കീൽ വന്നപ്പോൾ എന്നോട് മുറിയിൽ നിന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. തീ നന്നായി കത്തുന്നുണ്ടായിരുന്നു. അടുപ്പിൽ കടലാസുകൾ കത്തിയതുപോലെ കറുത്ത ചാരം കണ്ടു. അതിനരികിൽ പിച്ചളപ്പെട്ടി തുറന്ന് ഒഴിഞ്ഞു കിടക്കുന്നു. ആ പെട്ടിയിൽ നോക്കിയ ഞാൻ ഒരു കാര്യം കണ്ട് അത്ഭുതപ്പെട്ടു. രാവിലത്തെ കവറിൽ ഞാൻ വായിച്ചതുപോലെ കെ എന്ന അക്ഷരം അതിൻ്റെ അടപ്പിൽ 3 പ്രാവശ്യം അച്ചടിച്ചിരുന്നു.